പൊന്നപ്രാപ്പച്ചൻ, നസീർ സാറ്, സത്യൻ മാഷ ഇവരോടൊക്കെ ഒപ്പം അഭിനയിച്ച് ഇപ്പം ധ്യാൻ ശ്രീനിവാസനോടൊപ്പം സ്വർഗത്തിലെ കെട്ടുറുമ്പ് എന്നുള്ള സിനിമയിൽ ശക്തമായ വേഷം ചെയ്ത് തിളങ്ങിയിക്കുന്ന പുറ്റപ്രാപ്പച്ചനാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത്. സാരി സാറെ കണ്ടതിൽ അധികം സന്തോഷം, കാരണം എത്രയോ കൊല്ലമായിട്ട് ഞാൻ കേൾക്കുന്നതാണ് വാഴൂർ ജോസ് എന്ന് പറയുന്ന ആളുടെ ഒപ്പം തന്നെ ആ കാലഘട്ടം തുടങ്ങി ഇന്ന് വരെ സിനിമയെ പറ്റി എന്തെല്ലാം എഴുതിയിരിക്കുന്നു, എന്തെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് കൊച്ചുകാലത്ത് തൊട്ട് ഇതുവരെ, ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. ഇന്ന് ഫസ്റ്റ് ക്ലാപ്പ് മൂവീസ് എന്ന ചാനലിന് നല്ലൊരു അതിഥിയാണ് കിട്ടിയിരിക്കുന്നത്, പുന്നപ്ര അപ്പച്ചൻ. ഞാൻ ഐമനം സാജൻ. ഞാൻ ചെറുപ്പത്തിൽ നിക്കറിട്ട് നടക്കുന്ന കാലത്ത്, ഉദയായുടെ പഴയ സിനിമകളൊക്കെ കാണുന്ന കാലഘട്ടത്തിൽ തന്നെ പുന്നപ്ര അപ്പച്ചനെ എനിക്കറിയാം. അതാണ്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട്, ഞാനിപ്പോൾ ആലപ്പുഴക്കാരനാണ്, കോട്ടയംകാരനാണ്, ഇപ്പോൾ ആലപ്പുഴയിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുന്നപ്ര അപ്പച്ചനെ പഴയ സിനിമാക്കാരൻ സാരംഗവാണിയെ ഞാൻ കണ്ടിട്ടുണ്ട്, യോ വന്ന് കണ്ടിട്ടുണ്ട്. സാരംഗവാണിക്ക് എന്നെ അറിയുമായിരുന്നു. അപ്പോൾ വീണ്ടും കാണേണ്ട ഇപ്പം മലയാളത്തിൽ ഇപ്പം ആലപ്പുഴയിലുള്ളത് പുന്നപ്ര അപ്പച്ചനാണ്. അപ്പോൾ അപ്പച്ചനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ നടന്നൊരാളാണ്. ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ എൻ്റെ അടുത്ത സുഹൃത്ത് ജസ്പാൽ ഷൺമുഖം, എനിക്കൊന്ന് ആലപ്പുഴയിലെ മികച്ച സംവിധായകൻ, കേരളത്തിലെ മലയാളത്തിലെ മികച്ച സംവിധായകൻ, ക്യാമറമാൻ, അദ്ദേഹം പറഞ്ഞു നമുക്ക് പുന്നപ്ര അപ്പച്ചനെ കാണണം, ഒരു ഒരു ഇൻ്റർവ്യൂ എടുക്കണം, അത് നിങ്ങളുടെ ചാനലിലൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് പറഞ്ഞനുസരിച്ച് ഞാനിപ്പോൾ ആലപ്പുഴ എത്തിയിരിക്കുകയാണ്. ഇതാ പുന്നപ്ര അപ്പച്ചൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പം സ്വർഗത്തിലെ കട്ടുറുമ്പാണല്ലോ ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ? ഏറ്റവും പുതിയ സിനിമ സ്വർഗത്തിലെ കട്ടുറുമ്പാണ്. അതെ, നമ്മുടെ ജസ്പാൽ ഷൺമുഖ ഡയറക്ട് ചെയ്ത സിനിമ, നാളെ റിലീസാണ്. അതെ അതെ. അതിലെന്താണ്, എന്ത് വിഷയമാണ് ചെയ്തിരിക്കുന്നത്? ഞാനത് ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഒരു ക്യാരക്ടറാണ്, പോളിംഗ് ഓഫീസറാണ്. പ്രധാന വിഷയമാണല്ലേ എന്ന് എനിക്ക് സന്തോഷമായിട്ട് പറയാം. ഞാനതൊരു മാറ്ററായിട്ട് എഴുതിയിരുന്നു, നിങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടേ ഞാനതിലൊക്കെ വന്നിരുന്നു. കാരണം അതൊരു ചർച്ചയായ ഒരു തീർച്ചയായിട്ടും അവര് പ്രധാന നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ചൊന്നും പറയാം, ക്യാരക്ടറിനെ കുറിച്ചൊന്ന്. ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ പടത്തിനകത്ത് ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ശിവൻകുട്ടി നായരെ, അദ്ദേഹം ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷനെ സംബന്ധിച്ച് അറിയാവുന്നതുകൊണ്ട് ഇലക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് നിർദ്ദേശം ജസ്പാൽ സാറിന് പറഞ്ഞു കൊടുക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് അറിയാം ഒരുപാട് കാര്യങ്ങൾ, എങ്കിൽ പോലും സജഷൻസ് ഒരുപാട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതനുസരിച്ച് നല്ലൊരു ഇലക്ഷനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ എന്താണ് തിരഞ്ഞെടുപ്പ് അതിനെപ്പറ്റിയൊക്കെ നല്ലൊരു അവഗാഹം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി അദ്ദേഹം ശരിക്കും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹം ഇതിനകത്തൊരു വേഷം, നല്ലൊരു വേഷം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഗുഡ്സ് സ്ഥലങ്ങളിലൊക്കെ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല, എങ്കിൽ പോലും അങ്ങനെ ഉള്ള സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നല്ല എലാബറേറ്റായിട്ട് ഞാൻ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ഭാഗമാക്കാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് വരെ മലയാള സിനിമയിൽ ഒരു ഇലക്ഷനെ സംബന്ധിച്ച് ഇതുപോലെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടോടെ കാണിക്കുന്ന ഒരു സംഗതി, അത് നല്ല മനോഹരമായിട്ട് സംവിധായകനും ഛായാഗ്രാഹകനുമായ ജസ്പാൽ സാർ അത് അതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാനതിൻ്റെ പി ആർ ഒ കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. ശരി ശരി. ഞാൻ ഒരു അധ്യാപകനായിട്ട് അഭിനയിക്കുന്നു. അതെ, ജോസ് എന്ന് പറയുന്ന ഒരു അധ്യാപകനായിട്ടാണ്. അപ്പം ചേട്ടൻ്റെ വേഷത്തിൻ്റെ പേര്, ക്യാരക്ടറിൻ്റെ പേര്? എൻ്റെ വേഷത്തിൻ്റെ പേര് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, എങ്കിലും ഞാനതിൽ നല്ലൊരു ക്യാരക്ടറാണ്. അതെ, ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. അതെ, വേറെ ഏതൊക്കെ സിനിമകളാണ്? ഞാൻ ഈ ഉദയനൻ്റെ മകൻ കഴിഞ്ഞിട്ട് ഒത്തിരി പടങ്ങളിങ്ങനെ ഞാൻ ചെയ്തെങ്കിലും ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷാജി കൈലാസ് സാറിൻ്റെ കടുവായിരുന്നു. കടുവ, പൃഥ്വിരാജ് നായകനായിട്ട് വന്നതിനകത്ത് ഞാൻ മിനിസ്റ്ററാണ്.
അതെ, ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമാണ്, ശ്രദ്ധിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ദ കിങ് പടത്തിൽ ഞാൻ മുഖ്യമന്ത്രിയും ഇന്നത്തെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക കളക്ടറുമായിരുന്നു ആ പടത്തിൽ. ഈ ഇപ്പോഴും പുന്നപ്ര അപ്പച്ചൻ്റെ എത്ര വർഷമായി സിനിമയിൽ? 52 വർഷങ്ങൾ കഴിയുന്നു. എനിക്ക് തോന്നുന്നു ഈ ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ ഉണ്ടായിരുന്നുകൊണ്ടാണ് അതെ ഇങ്ങനെ കുറേ ആൾക്കാർ തീർച്ചയായിട്ടും. അതിൽ പുന്നപ്ര അച്ഛൻ അപ്പച്ചൻ്റെ ഒരു പ്രത്യേക പേരുണ്ട് തീർച്ചയായിട്ടും. അത് അന്നു തൊട്ട് ഇന്നു വരെ നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും. അതിന് കാരണക്കാരൻ ഉദയ സ്റ്റുഡിയോ ആണ്. ഉദയ സ്റ്റുഡിയോ തന്നെയല്ല, അതിൽ മാനേജറായിട്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആൾ എൻ്റെ സുഹൃത്ത് അവരാച്ചൻ എന്ന് പറയുന്ന ഇബ്രാഹിമാണ്. കാരണം അന്നേരത്തെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ദേവമാതാ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റാണ് ഉദയ സ്റ്റുഡിയോയിലെ മാനേജറായിട്ട് വന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഞാൻ പല അഭിമുഖത്തിലും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഷൂട്ടിംഗ് കാണാനായിട്ട് ഓടി എല്ലാ സ്ഥലത്തും പോകും. എന്താണ് അഭിനയമെന്നോ എങ്ങനെയാണോ ചെല്ലേണ്ടെന്നോ ആരാണോ ഇതിന് കാണേണ്ടതെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ പോയി ഈ വണ്ടാനം എന്ന് പറയുന്ന ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നതിൻ്റെ കടപ്പുറത്താണ് ഷൂട്ടിംഗ് ഉദയൻ്റെ മുഖം നടക്കുന്നത്. അപ്പോൾ സത്യൻ സാറും നസീർ സാറും ഷീലാമ്മയൊക്കെ ഉള്ള ആ സെറ്റിലേക്ക് പരിഭ്രമം കൊണ്ടും ആവേശം കൊണ്ടും ഓടി അകത്തോട്ട് ചെന്നപ്പോൾ എന്നെ ഒരാൾ പിടിച്ച് തള്ളി. അപ്പോൾ അന്ന് എത്ര പ്രായം? 21. അപ്പോൾ ഞാനവിടെ ഓടി കയറിയപ്പം പോയ ശക്തിയിലേക്ക് ഭയങ്കര ശക്തിയായിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് തള്ളി തള്ളി താഴെ വീണപ്പോൾ ഞാൻ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റാണ് ദേവമാതാ കോളേജ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇവിടെ എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ എന്താണെന്നോ, ഞാൻ ഇതിൻ്റെ മാനേജരാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ കാര്യം നടക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താ, എവിടെങ്കിലും ഒരു മൂലയ്ക്ക് ഒന്ന് നീക്കണം, അതിനാണോ കുഴപ്പം, നീ നാളെ രാവിലെ ഉദയ സ്റ്റുഡിയോയിൽ വരാമോ? അങ്ങനെ ഞാൻ ഉദയ സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അകത്തോട്ടൊന്നും കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സത്യൻ സാറും അസീസ് സാറും ഒക്കെ നടന്നു പോകുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതെ അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഞാൻ ഗൂർഖയോട് പറഞ്ഞു അകത്ത് ചെന്ന് മാനേജർ അവരാച്ചനോട് പറയുക പുന്നപ്രയെന്ന ഒരു അപ്പച്ചൻ വന്നിട്ടുണ്ടെന്ന് പറയാം. ഇപ്പം ആ അപ്പച്ചനെ കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശാരംഗപാണ്ഡ്യൻ സാറാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെയാണ് കുഞ്ചാക്കോ മൊലാളി. എങ്കിലും ഈ ശാരംഗപാണ്ഡ്യൻ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ക്ലാസ്മേറ്റ് കോളേജ് മേറ്റാണ്, ഇവൻ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കാമല്ലോ, അവന് ഒരു വേഷം കൊടുക്കാം, ഒരു ഭടൻ്റെ വേഷം. ഉടനെ അടുത്ത് നിന്ന് അയാളോട് പറഞ്ഞു ഒരു കുടുംബിയും ഒരു വടിയൊക്കെ എടുത്തുകൊണ്ടാണ് ഭടനാണ്. അപ്പം എന്നോട് ശാരംഗപാണ്ഡ്യൻ സാർ ആ പറയുകയാണ് ഇതിൽ ഡയലോഗ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ ആത്മകഥം പോലെ പറഞ്ഞു ആർക്ക് വേണം ഡയലോഗ്, ഇതുപോലെ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും ഒന്ന് മൂലയ്ക്ക് നിന്നാൽ മതിയെന്നുള്ള. അപ്പോൾ ഏതായാലും ശരി, ഭാഗ്യത്തിന് ആ സീരിയൽ ഡയലോഗ് വന്നു. അത് അയ്മനൻ സാറിനോട് പറയേണ്ട കാര്യമില്ല, കാരണം സ്ക്രിപ്റ്റും കാര്യമൊക്കെ ഓരോ സ്ഥലത്ത് പോയി നോക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ പറ്റിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണവെള്ളം ജോസഫ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത്, സത്യൻ സാറ് ഒരു നൃത്തരംഗം കാണുകയാണ്. അതായത് അന്നത്തെ പിന്നെ നമ്മുടെ വിജയശ്രീ. അപ്പോൾ വിജയശ്രീ ഡാൻസ് ചെയ്യുമ്പോൾ ചോദിക്കുന്നു ഏതാണ് ഈ തരുണിമണി എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ മണവെള്ളം ജോസഫിന് അറിയാൻ മേലാഞ്ഞിട്ട് അടുത്ത് നിന്ന ഭടനായി എന്നോട് ചോദിക്കുന്നു ഇതാരാണ്. അറിഞ്ഞുകൂടെ ഇതാണ് കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മ എന്ന് ഞാൻ പറയുന്നു. ഭാഗ്യത്തിന് അപ്പോൾ ഉടനെ തന്നെ ആ ഒറ്റട്ടേക്കിലും ഓക്കെ ആയി. പിന്നെ എനിക്ക് മനസ്സിലായി ശാരംഗപാണ്ഡ്യൻ സാറിനെ കണ്ടാൽ മതി, ഇനിയും വേഷങ്ങൾ കിട്ടും. അപ്പം ഞാൻ കാണാൻ തുടങ്ങി, സൗഹൃദം സ്ഥാപിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഉദയ സ്റ്റുഡിയോ പടം നിർത്തുന്നിടം വരെ എന്തെങ്കിലും വേഷം എല്ലാ സിനിമകളിലും എനിക്കൊരു വേഷം തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അഭിനയിച്ചപ്പോഴാണ് കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ കയറുന്ന 1600 പടത്തിൽ അഭിനയിച്ചതിൽ കാര്യമൊന്നുമില്ല, 600 കോലക്ഷൻ്റെ പടത്തിൽ നിന്ന് അഭിനയിക്കണം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം അനുഭവിച്ചതിനൊക്കെ വേദനയാണ്, അദ്ദേഹത്തിൻ്റെ പടത്തിൽ ചാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ അത് നേരിടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. വളരെ ഡീസൻ്റായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അനന്തരം എന്ന പടത്തിൽ എനിക്കൊരു വേഷം, ഞാനത് ഒരു ഗുണ്ടയാണ്. അതെ അതെ, മറ്റേ KPSC പഴയ അസീസ് മമ്മൂക്കയാണ് നായകൻ. അതെ അതെ, അസീസ് അതിനകത്തുണ്ടായിരുന്നു, DYSP ആയിട്ട് റിട്ടയർ ചെയ്ത അസീസ്. അപ്പോൾ അസീസ് ഒരു വലിയ ഗുണ്ട തലവനായിട്ട് അവിടെ എത്തുന്നുണ്ട്. ഈ കളി കളിക്കുമ്പം നമ്മുടെ അശോകൻ നടൻ വന്നിട്ട് എറിഞ്ഞ് കളിച്ച് കാശ് പോവുകയാണ്. അപ്പോൾ ഈ അയാളെ കൊണ്ട് കളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശ് പോകുമെന്നുള്ളതുകൊണ്ട് ഇവനെ പിടിച്ചു കൊണ്ടുപോയി ഈ അസീസിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആ വേഷം ഓക്കെ ആയി. ഒന്ന് ഫോട്ടോഗ്രാഫിലൊന്ന് ഒപ്പിട്ട് തന്നു അടുത്ത സാറ്.
ബെസ്റ്റ് വിഷസ്. അതിനുശേഷം അദ്ദേഹം പടം നിർത്തുന്ന പിന്നെയും എന്ന് പറഞ്ഞ പടം വരെ എല്ലാ പടത്തിലും വിജയനകത്തുള്ള സാധാരണ അദ്ദേഹത്തോട് ചോദിച്ചു ആരോ ഈ അപ്പച്ചൻ ഇങ്ങനെ സ്ഥിരമായിട്ട് വേഷം കൊടുക്കുന്ന എന്തിനാ വിജയ് പറഞ്ഞു, അത് ഒരു നല്ല മനസ്സുള്ള ആളാണ് എന്ന് മാത്രം പറഞ്ഞത്. അതെനിക്കൊരു അവാർഡിനേക്കാൾ വലുതായിട്ട് ഞാൻ അപ്പോൾ ഞാൻ വിധേയൻ എന്ന ഭാസ്കര പട്ടേലിനെ പറ്റി മമ്മൂട്ടി അഭിനയിച്ച വേഷം ചെയ്ത നേരത്തെ ഞാൻ പള്ളിയിൽ അച്ഛനാണ്, എൻ്റെ കപ്പ്യാരായിട്ട് കൃഷ്ണൻകുട്ടി നായർ. അപ്പോൾ ആ വിധേയൻ തുടങ്ങി അവസാനം പിന്നെ അടൂർ സാറിൻ്റെ എല്ലാ സിനിമയും ഞാൻ കാണും. പഴയ കാലം തൊട്ടേ ഞാൻ കോട്ടയത്ത് ചിത്രദർശന ഫിലിം സൊസൈറ്റിയുടെ ജോയിൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലം തൊട്ടേ അടൂർ സാർ ഭയങ്കര അടുത്ത ബന്ധം. അത് ശരി ശരി. സാറിൻ്റെ എല്ലാ സിനിമകളും കാണും, അതിലൊക്കെ അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമല്ലേ? അയ്യോ, സാറിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, ഈശ്വരാനുഗ്രഹമായിട്ട് കരുതുന്നു. അതുപോലെ ഐമന സാർ ഉൾപ്പെടെയുള്ള ആളുകളും ജസ്പാൽ സാർ ഉൾപ്പെടെയുള്ള ആളുകളുടെയും വലിയ മനസ്സിൻ്റെ ഒരു പങ്കുവെക്കലേക്കാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിങ്ങളുടെ എല്ലാം കൂടെ ഏറ്റവും നല്ല വേഷം ഏതാണ്? എനിക്ക് ഇത് ഭയങ്കര പ്രശസ്തിയും കാര്യങ്ങളും ചെയ്തത് ഇന്നത്തെ മെഗാസ്റ്റാറായിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടി അഭിനയിച്ച ദ കിങ്ങിലെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളെ ഹ്യൂമൻ റിസോഴ്സസിൽ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് നിയമിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട സാർ, ഞാൻ കളക്ടറായിട്ട് തന്നെ പോയിക്കൊള്ളാന്ന് പറഞ്ഞ് ഇങ്ങനെ മൂടി എന്തൂസിയാസം കാണിക്കുന്നു. അപേക്ഷ എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി തന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റുകാരുടെ കാരണത്ത് ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോൾ റോഡ് സൈഡിൽ ഇരുന്ന പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ ഈ ഉള്ളംകാല തൊട്ട് നിർഗന്ധല്ല വരെ ഈ ബ്ലഡ് കിടന്ന് തിളച്ച ഒരു സംഭവമാണ്. കാരണം രാഷ്ട്രീയക്കാരനല്ലാത്ത എനിക്ക് എത്രയോ പേരെ മന്ത്രിയാക്കാം, അപ്പോൾ അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. നാടക പാരമ്പര്യം, ഞാൻ നാടക പാരമ്പര്യം ആദ്യമായിട്ട് ഉണ്ടായിരുന്നു. അതായത് പഴയകാല കൈനകരി തങ്കരാജൊക്കെ അഭിനയിക്കുന്ന ഒരു നാടകം വ്യൂഹം എന്ന നാടകത്തിനകത്ത് ആശ്രമം ചെല്ലപ്പൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ ആ നാടകം കളിച്ചതാണ്. പക്ഷേ അതൊരു തിക്തക അനുഭവമായിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, ഒരു പെസക് MLA വേഷമായിരുന്നു എനിക്ക് അതിനകത്ത്. അപ്പോൾ ഈ വണ്ടാനത്ത് ഈ പറഞ്ഞ പോലെ തന്നെ കളി നടക്കുമ്പോൾ അത് വേനൽക്കാലമാണ്, കട്ടയൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം, ഫ്രണ്ടിലേക്ക് പാടമൊക്കെ ഉള്ള. അപ്പോൾ ഞാൻ ഈ ആകെ പെസക് MLA ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരാൾ പറഞ്ഞു, അപ്പോൾ ഞാൻ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നിന്നപ്പോൾ പറഞ്ഞു, കഴുവഴമൻ്റെ നിപ്പ് കണ്ടോ, കല്ലിനെറിയേണ്ടതാണെന്നോ. അതോടുകൂടി ഞാൻ നാടകാഭിനയം നിർത്തുകയായിരുന്നു. കാരണം എറി സ്റ്റേജ് വെച്ച് കൊള്ളുന്നതിനേക്കാൾ ഭേദമാണ്, സ്ക്രീനെ എറിഞ്ഞാൽ അതെല്ലാം കൊള്ളുകയുള്ളൂ. അങ്ങനെ ഞാൻ ആ പരിപാടി മാറ്റി നിർത്തി. കാരണം ഈ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു തട്ടകം തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊക്കെ ഞാൻ എൻ്റെ തുടക്കം ഈ സിനിമാ മാസികയുടെ, ഞാൻ ഈ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നത് വേറെ കേവലം 2 വർഷം അവിടെ ഇരുന്നുള്ളൂ. അപ്പം ആ സമയത്ത് സിനിമാ വിദ്യാർത്ഥിയാണ് ഞാൻ, അതെ, ചെറുപ്പത്തിൽ. അപ്പം അന്ന് സിനിമയിൽ ആർട്ടിസ്റ്റുകളെ കാണാൻ വേണ്ടി നേരെ ഉദ്ദേശിയോടെ വരും. അവിടുന്ന് പഴയകാലത്ത് ബോട്ട് കോട്ടയം ടു ആലപ്പുഴ, ആലപ്പുഴ ബോട്ടം കയറും, എന്നിട്ട് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയുടെ ഫ്രണ്ടി വന്നു നിൽക്കും. എൻ്റെ ഒക്കെ തുടക്കപ്പെടാം ഈ ഉദയ സ്റ്റുഡിയോ, ഈ അന്നത്തെ അറിയാം വലിയ കലാക്ഷേത്രം, പൂവങ്കോഴി പൂവങ്കോഴി ഇങ്ങനെ കറങ്ങുന്നു. അതൊക്കെ കണ്ട, കാരണം കുഞ്ചാക്കോയുടെ പഴയ പടങ്ങളൊക്കെ കണ്ടാണ് നമ്മളൊക്കെ സിനിമയോട് മാതാവിൻ്റെ ഒരു പ്രതിമ. അതെ അതെ അതെ, അതൊക്കെ ഒരു വലിയൊരു ഹരമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ആലപ്പുഴയിലാണ് വന്നാണ് കോട്ടയത്തു നിന്ന് ആലപ്പുഴ ആണ് സിനിമയുടെ ആ ഭ്രമം കൊണ്ട്. അപ്പം അന്ന് തൊട്ടേ അപ്പച്ചനെ അറിയാം, കാരണം അതൊരു ഉദയ സ്റ്റുഡിയോയുടെ ഒരു മഹത്വമാണ്, തീർച്ചയായും. അതാണ് അതാണ് അതൊരു അതാണ് ആലപ്പുഴ, ആലപ്പുഴയിൽ നിന്നാണ് സിനിമയുടെ തുടക്കം. അതെ, മലയാള സിനിമയുടെ നല്ല സിനിമകളുടെയൊക്കെ ഈ ഈ ഉദയ സ്റ്റുഡിയോയിലെ ഇപ്പം ഈ ആ സിനിമ ചെയ്തുകൂടാതെ ഏറ്റവും നല്ല സിനിമ ഏതാണ്? അനുഭവങ്ങൾ പാളിച്ചുകൾ, അത് നല്ല വേഷം ചെയ്തു അല്ലേ? തൊഴിലാളി നേതാവായിരുന്നു. അതിനാണ് നല്ല സിനിമകൾ, നല്ല ഏറ്റവും നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൻ്റെ കൂട്ടത്തിൽ ആ കാലത്തുള്ള ഏറ്റവും നല്ല പടമായിരുന്നു. അപ്പോൾ ഓടിയ സിനിമ. അപ്പോൾ അതിനകത്തൊരു സംഭവം ഉള്ളത്, മമ്മൂട്ടിക്ക് ഇതുപോലെ തന്നെ എവിടെ ചെന്നാലും അഭിനയിക്കുന്ന മഞ്ഞ ഓടിക്കുന്ന കാലം. അങ്ങനെ കഴിഞ്ഞ ദിവസവും എൻ്റെ ഒരു ക്ലിപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ സത്യൻ സാറിനോട് നിന്ന് ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, അതാണ് പുന്ന പറയാം അപ്പച്ചൻ. അപ്പം പുള്ളി പറയുകയാണ്, അപ്പച്ചൻ്റെ വേഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് ചമയങ്ങളില്ലാതെ നിന്നുള്ള ആ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചു പോയി. ഇതത് മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ അബ്ബാസ് എന്ന് പറഞ്ഞ ഒരാൾ ആലുവയിൽ നിന്ന് വരും. അബ്ബാസും പുന്നപ്പുറ അപ്പച്ചനൊക്കെ എൻ്റെ മുമ്പിൽ താര ദൈവങ്ങളായി നിന്നും എഴുതി വെച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് കണ്ണടച്ച് പോയത് കാരണം പ്രാവശ്യം മാറ്റി നിർത്തിയിട്ട് എന്നാൽ പിന്നെ വേറെ ആളെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ല ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നതായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ആ പടത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ
സ്ഫോടനം പടത്തിനകത്ത് പുതിയായി വന്നപ്പോൾ ശാരംഗോണ സേനോട് പറഞ്ഞു, അപ്പച്ച ഇതാണ് പുതിയ നടൻ മുഹമ്മദ് കുട്ടി. ഞാൻ മനസ്സിൽ വിചാരിച്ചു രണ്ട് പടം കഴിയുമ്പോൾ അങ്ങ് തീർന്നോളും, പക്ഷേ മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ ഇത്രയും കയറി കത്തി ജ്വലിക്കുമെന്നും ചക്രവാളത്തിൻ്റെ മുകളിൽ കാലുയർത്തി നിൽക്കുമെന്നൊന്നും ഞാൻ എന്നെ പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആയുസുള്ള തീർച്ചയായും മലയാളത്തിലെ ആയുസുള്ള തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മോഹൻലാലും അത്ര, അതുപോലെ തന്നെ ഒരാൾക്കൂട്ടത്തിൽ നിന്നാലും എന്നെ വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്, ഞങ്ങൾക്കൊക്കെ മുമ്പേ വന്ന ആളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അത് നിൽക്കുന്ന ഫാൻസുകാർ ചോദിച്ചിട്ടുണ്ട്, എന്ന് ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്തിനാ പറയുന്നത്. അല്ല, അദ്ദേഹം വന്ന് കെട്ടിപ്പിടിച്ചു പിന്നെ ഞങ്ങളൊക്കെ ആരാണ്? ഫാൻസ് കൊണ്ട് നടക്കുന്ന പിള്ളേരെ പറയുന്നേ. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പിൻഗാമി വിയറ്റ്നാം കോളനി ആലപ്പുഴ വെച്ചായിരുന്നു. സെറ്റിടുമ്പോ ഞാൻ വരും ആണല്ലേ, സിദ്ദിഖ് സാറിനെ കാണാൻ പറ്റും. കാരണം അതിന്റെ ആദ്യ വാർത്ത കൊടുക്കുന്ന ഞാനാ. അതൊരു കാരിക്കേച്ചർ, വളരെ ഹിറ്റ് ആയിട്ട് കാരിക്കേച്ചർ വരച്ചിട്ട് സിദ്ദിഖ് എന്നോട് പറഞ്ഞു, ഇന്ന ദിവസം വന്നാൽ ആ കാരിക്കേച്ചർ സാജന്റെ തരാം. അങ്ങനെ നിങ്ങൾ ഈ വിയറ്റ്നാം കോളിയുടെ വാർത്ത ആദ്യം നിങ്ങൾ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് ഇവിടെ മയൂര, ഇവിടെ എറണാകുളത്ത് മയൂര പാർക്ക് അവിടെയാണ് ഞാൻ ആ റൂമിൽ വന്നു. അപ്പം ആ കാരിക്കേച്ചർ എൻ്റെ ആദ്യം തരുന്നത് വിയറ്റ്നാം കോളിയുടെ ആ കോളനിയുടെ ഞാനതിലും മനോരമ ഏറ്റവും വലിയ വാർത്തയാണ്. അപ്പം ഞാൻ ആ ഷൂട്ട് ഇവിടെ വരും ഞാൻ ഒരു അവിടെ താമസിക്കുന്ന ഒരു താമസക്കാരനാണ്. അതെ, എന്റെ മോളുടെ ചുരിദാറാണ് പശു കടിച്ചതിന്. അപ്പോഴാണ് ലാൽ വന്നിട്ട് എന്നോട് പറയുന്നത്, ചേട്ടാ ചേട്ടന്റെ പകരം ഞാൻ വാങ്ങിച്ചേ, എനിക്കല്ല എന്റെ മോടെയാണ്. അല്ല, അത് തന്നെ ചേട്ടന്റെ മോള് എല്ലാം ഒന്നു തന്നെയല്ലേ. അപ്പോഴാണ് ഇന്നസെന്റ് വന്നിട്ട് പറയുന്നത്, ചേട്ടാ ഇതിന്റെ അടിവശം വലിയ പോയുള്ളൂ, മോള് വശം കുഴപ്പമില്ലല്ലോ. അത് ഭയങ്കര ഹിറ്റായ ഒരു ഡയലോഗ് ആയിരുന്നു. അത് കാരണം എനിക്ക് ഒത്തിരി പബ്ലിസിറ്റി അതിനകത്ത് കിട്ടി. നിൽക്കുന്നുണ്ട് ആ സിനിമ, ഇപ്പോഴും വന്നോണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും തീർച്ചയായിട്ടും വന്നോണ്ടിരിക്കുകയാണ്. ആ പടം ഭയങ്കര ഹിറ്റാകുകയും ചെയ്യും. തീർച്ചയായിട്ടും അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഇനി ഒത്തിരി കഥകൾ പറയാറുണ്ട്, ഒരുപാടുണ്ട് ഒത്തിരി കഥകൾ നമ്മുടെ പുന്നപ്ര അപ്പച്ചനിൽ നിന്ന് കിട്ടാറുണ്ട്. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ നിർത്താമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാൻ ആലപ്പുഴയിലേക്ക് വരും അപ്പച്ചൻ ചേട്ടൻ്റെ പഴയ കഥകൾ അറിയാൻ വേണ്ടി. നമ്മുടെ ജസ്പാൽ ഷൺമുഖം കൂടെ കാണും തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകളും. ഈ ഡയറക്ടർ അതെ, അപ്പം അടുത്ത പടത്തിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ചിലപ്പോൾ ജസ്പാൽ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നല്ല ഒരു വേഷമാണ് അടുത്ത പടത്തിലുണ്ട്. ഉള്ളതും പറയാൻ പാടില്ലെങ്കിൽ പോലും ഒരു മന്ദൻ കുറുപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഡയലോഗ്, അതെ, ഒരു ഈ അതിന് അപ്പച്ചനൊരു അവാർഡ് വാങ്ങിച്ചു തരണം എന്നുള്ള നിലയിൽ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അതിലോട്ട് അങ്ങ് അലിഞ്ഞു കയറുന്നിരിക്കുകയാണ്. ഞാൻ മന്ദനെ പറ്റിയും ആ കഴിഞ്ഞ് നടക്കുന്ന ഭാവത്തെ പറ്റിയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കര ഹിറ്റായി തീരട്ടെ എന്ന്. തീർച്ചയായിട്ടും സയൻസ് സാർ അത് എഴുതണം. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല, യാതൊരു ഇതിലുള്ള ഒരു കുറവും വരുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാവ് ഒരു വലിയ സംഭവമായി മാറും മലയാള സിനിമയിൽ എന്നുള്ളത് വലിയൊരു സന്തോഷം. നല്ല സബ്ജക്റ്റാണ്. ശരി ശരി. വിജു വിജുവാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലെ കട്ടറൂം എന്നുള്ള സിനിമയുടെ തിരക്കഥാകൃത്ത് എഴുതി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും ഒന്നിക്കുകയാണ് സിനിമയിൽ. തീർച്ചയായിട്ടും സ്പർശർമ്മവും ബിജുവും കൂടെ ഒന്നിക്കുന്ന സിനിമയാണ്. നല്ല സിനിമയായിരിക്കും, തീർച്ചയായും. നല്ല സബ്ജക്റ്റാണ് അദ്ദേഹത്തിന്. അതിലും നല്ല വേഷം കിട്ടിയതിൽ സന്തോഷമുണ്ട്. എല്ലാം എല്ലാവരുടെയും വലിയ മനസ്സുകൊണ്ട് മാത്രം വരുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം വീണ്ടും കാണാം. തീർച്ചയായിട്ടും വീണ്ടും ഞാൻ ആലപ്പുഴയിലേക്ക് എത്തും. എത്തും, എത്തുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, എല്ലാ ആശംസകളും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.